ഒരു വ്യക്തിയെ വിചാരണയില്ലാതെ ഇത്ര കാലം ലോക്കപ്പിലിട്ട് ശിക്ഷിക്കാമെന്നാണോ കരുതിയത്? അത് നടക്കില്ല എന്നാണ് സുപ്രീം കോടതി ഇഡിയോട് പറഞ്ഞത്. മനീഷ് സിസോദിയ എത്ര മാസമായി ജയിലിൽ കഴിയുന്നു, അതിന് കാരണം നിങ്ങളല്ലേ എന്ന ചോദ്യത്തിന് ഇഡിക്ക് മറുപടിയും ഉണ്ടായിരുന്നില്ല. അതോട് സുപ്രീം കോടതിയുടെ അടുത്ത പ്രതികരണം സിസോദിയയുടെ ജാമ്യം അനുവദിച്ചുകൊണ്ടായിരുന്നു. സിസോദിയയെ ഡൽഹി സെക്രട്ടേറിയറ്റിലേക്ക് വിലക്കണമെന്ന പ്രോസിക്യൂഷന്റെ വിചിത്രവാദവും സുപ്രീം കോടതി കീറിയെറിഞ്ഞു. 17 മാസത്തോളമായി സിസോദിയ തടവിലാണെന്നും കേസുകളുടെ വിചാരണ ഈ അടുത്ത കാലത്തൊന്നും തുടങ്ങാൻ സാധ്യതയില്ലെന്നും നിരീക്ഷിച്ചാണ് ജഡ്ജിമാരുടെ ബെഞ്ച് ഈ ജാമ്യം അനുവദിച്ചത്. ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഈ നിർണായകമായ ഇടപെടൽ എന്നുകൂടി ഓർക്കണം. ഇനിയും ജയിലിൽ കിടക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ അടക്കം. കീഴ്ക്കോടതികളുടെ BJP സർക്കാർ പ്രേമവും ഭയഭക്തി ബഹുമാനവും അതിരൂക്ഷമായി വിമർശിക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത്. അതിവേഗത്തിലുള്ള വിചാരണയും സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും പരമപ്രധാനം തന്നെയാണെന്നും ജാമ്യാപേക്ഷകൾ നൽകിയ വിചാരണ കോടതിയും ഡൽഹി ഹൈക്കോടതിയും ഒക്കെ ഈ വസ്തുത പരിഗണിച്ചില്ലെന്നും സുപ്രീം കോടതി രൂക്ഷ ഭാഷയിൽ വിമർശിച്ചു. ഡൽഹി എക്സൈസ് നയ അഴിമതിയുമായി ബന്ധപ്പെട്ട അഴിമതി കള്ളപ്പണം വെളുപ്പിക്കൽ, ഇത്തരം ആരോപണങ്ങളാണ് ED വഴി CBI വഴി സർക്കാർ മനീഷ് സിസോദിയയ്ക്ക് മേൽ ചുമത്തിയത്. ഒന്നിലധികം കേസുകൾ CBIയും ED ഒക്കെ ചേർന്നെടുത്തു ഓരോന്നിനും ജാമ്യത്തിന് തടയിടുന്ന പുതിയ പ്രവണതയാണ് സുപ്രീം കോടതി ഇപ്പോൾ പൊളിച്ചടിക്കിയത്. 2021-22 ഡൽഹി എക്സൈസ് നയത്തിലെ ക്രമക്കേടുകൾ ആരോപിച്ച് 23 February 2026 സിസോദിയയെ CBI അറസ്റ്റ് ചെയ്തു. തൊട്ട് പിന്നാലെ March 9 ഇതേ കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കുറ്റത്തിലെ ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും സിസോദിയെ അറസ്റ്റ് ചെയ്തു. ഒടുവിൽ കേന്ദ്ര സർക്കാരിന്റെ പീഡനങ്ങളിൽ സഹിയിട്ട് February 28 സിസോദിയ ഡൽഹി മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു. പാർട്ടിയുടെ മറ്റ് നേതാക്കളായ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനും സത്യേന്ദർ ജെയിനും ജാമ്യവും ഇതേ തരത്തിൽ നീതിയും ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി. കെജ്രിവാളിന് ഇടക്കാല ജാമ്യം ലഭിച്ചതാണ്. എന്നാൽ വോട്ടെടുപ്പിന് പിറ്റേ ദിവസം അത് നീട്ടി നൽകാൻ തടസ്സമിട്ട കേന്ദ്രം കടുത്ത നീക്കങ്ങൾ നടത്തി കെജ്രിവാളിനെ വീണ്ടും ജയിലിലേക്ക് തിരിച്ചയച്ചു. തെരഞ്ഞെടുപ്പിൽ BJPയുടെ 400+ മുഖങ്ങൾക്ക് ചില്ലറയൊന്നുമല്ല കെജ്രിവാൾ തടയിട്ടത്. കെജ്രിവാൾ ഇല്ലാതെ ഡൽഹി ഭരണം പിടിച്ചടക്കുകയാണ് BJPയുടെ അന്തിമ ലക്ഷ്യം. നടന്നത് തന്നെ എന്നാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്കും തിരികെ പറയാനുള്ളത്. കാരണം അവർക്കൊരു ആത്മവിശ്വാസം വന്നിരിക്കുന്നു. അവരുടെ നേതാവ് സിസോദിയ ഇതാ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിരിക്കുന്നു 2 ദിവസമായി. ഇനി വേണ്ടത് തങ്ങളുടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ തിഹാർ ജയിലിൽ നിന്നും ജാമ്യത്തിൽ ഇറക്കുക, കേസുകളിൽ നിന്നും അദ്ദേഹത്തെ കുറ്റവിമുക്തരാക്കുക. ഇതിലാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്.